നമസ്കാരം. ശ്രീ രമേശ് ചെന്നിത്തല എംഎൽഎയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം തുടർന്നിടം നടപ്പാക്കുന്ന ഗാന്ധിഗ്രാമം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാറക്കലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പദ്ധതിയിലെ 61-ാമത്തെ ഭവനത്തിന്റെ താക്കോൽദാനകർമ്മം ഞാറക്കലിൽ വെച്ച് നടന്നു. സംസ്ഥാനത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വീടെന്ന സ്വപ്നം പൂവണിയിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഗാന്ധിഗ്രാമം ഭവന പദ്ധതി. ഈ പദ്ധതിയിലെ 61-ാമത്തെ ഭവനം ലഭിച്ചിരിക്കുന്നത് ഞാറക്കൽ സ്വദേശി ശ്രീ കൊച്ചുദേവസി കുഞ്ഞപ്പൻ ചേട്ടനാണ്. ഞാറക്കലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശ്രീ രമേശ് ചെന്നിത്തല എംഎൽഎ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറി ഷെറിൻ വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് നിതിൻ ബാബു, പെരുമ്പള്ളി സഹകരണ സംഘം പ്രസിഡന്റ് പി പി ഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ കെ സുമേഷ്, കെ ആർ രാഹുൽ ദേവ്, വിമൽ ബാബു, പി ആർ വിപിൻ, വിശാഖ്, അശ്വിൻ, നിവിൻ കുഞ്ഞേപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുഞ്ഞപ്പൻചേട്ടന്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും പങ്കെടുത്ത ഈ താക്കോൽദാന കർമ്മത്തിന്റെ ദൃശ്യങ്ങൾ കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കുഞ്ഞപ്പൻചേട്ടന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ബഹറിൻ ഒ ഐ സി സി അവിടെ ഒരു ആൾക്ക് കാൽവയ്യാത്ത സാജന ബൈജുവിന് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ താക്കോൽ ദാനത്തിന് വേണ്ടി എന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം ബി സി ഹൈബി ഈഡൻ ടിറ്റോയിൻ ചേർന്ന് വിളിക്കുകയുണ്ടായി. ഞാൻ അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന നല്ല ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ വെച്ച് പങ്കെടുക്കുന്നതിനിടയിലാണ് കുഞ്ഞപ്പച്ചേട്ടനൊരു അപേക്ഷ എനിക്ക് നൽകിയത്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം തന്ന നിവേദനം ഞാൻ അവിടെ വെച്ച് തന്നെ വായിച്ചു നോക്കിയപ്പോൾ ഒരു വീടിൻ്റെ ആവശ്യമാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്ക് വീടില്ലാത്തവരായിട്ടുണ്ട്. ഇവിടെ ടിറ്റോ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു തീരദേശ മേഖലയാണ്. ഞാനും ഒരു തീരദേശ മേഖലയിലെ ഒരു എം എൽ എ ആണ്. തീരദേശത്ത് മത്സ്യം പിടിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ജോലികൾ ചെയ്തും ജീവിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. സാമ്പത്തികമായ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നേരിടുന്ന ജനവിഭാഗമാണ് തീരപ്രദേശത്തുള്ളത്. അങ്ങനെ ഒരു മേഖല എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ കിട്ടിയപ്പോൾ എനിക്കൊരു പദ്ധതിയുണ്ട്, ഗാന്ധി ഗ്രാമം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ആ പദ്ധതിയിൽപ്പെടുത്തി ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ആശയം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ആ യോഗത്തിൽ വെച്ച് കുഞ്ഞപ്പൻ ചേട്ടൻ്റെ വീട് ഞാൻ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഞാറക്കൽ പഞ്ചായത്തിലെ 16-ാം വാർഡ് സ്വദേശിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള കുഞ്ഞപ്പൻ ചേട്ടന് ഒരു നല്ലൊരു ഭവനം പണി പൂർത്തിയാക്കി ഇന്ന് താക്കോൽ ദാനം നടത്തിയ ചടങ്ങായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടേ അനവധി ആളുകൾ ഇതേപോലെ ഭവനരഹിതരായിട്ടുള്ള ഒത്തിരിയേറെ ആളുകളുണ്ട്. ഒത്തിരിയേറെ നല്ല ഭവനം ഉണ്ടായിട്ട് പോലും പ്രകൃതിക്ഷോഭവും മറ്റ് മൂലം ഭവനം നശിച്ചു പോയ ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇന്നിവിടെ കുഞ്ഞപ്പൻ ചേട്ടന് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു നല്ല ഒരു ഭവനം പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് വികസനം എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിൻ്റെ കാരണം കൂടി അന്വേഷിക്കുന്നതാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തോടൊപ്പം പല ഗാന്ധിഗ്രാം പദ്ധതികളിലും പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ തലവച്ചപാറയിലും കുഞ്ചിപ്പാറയിലുമെല്ലാം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതുവർഷത്തിൽ പ്രിയങ്കരനായ രമേശ്ജിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അനിത ചേച്ചിയും എല്ലാം ഒരു ദിവസം അവിടെ ചെലവഴിക്കുകയും
അവിടെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിരുന്ന റോഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിച്ചതും ഒക്കെ ഞാൻ നോക്കുകയാണ്. മനുഷ്യരെ പലപ്പോഴും ഭരണകൂടത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒക്കെ തൊട്ടനുഭവിക്കുന്നത് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുമ്പോഴാണ്. ബഹുമാനപ്പെട്ട തെന്നേശൻ സാറിനും സ്നേഹം നിറഞ്ഞ ഐവീടനും സഹപ്രവർത്തനായ എൻ്റെ ഡിറ്റോയ്ക്കും നമുക്ക് ഈ വീട് ഉണ്ടാക്കി സഹായിച്ച കോൺട്രാക്ടർക്കും എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ മക്കളുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്തരമൊരു മനോഹരമായ ഭവനം വെറും 3 മാസങ്ങൾ കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനുവേണ്ട നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ ടിറ്റോ ആന്റണിയാണ്. ഇത്തരമൊരു ഭവന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ശ്രീ രമേശ് ചെന്നിത്തല MLA ശ്രീ ടിറ്റോ ആന്റണിക്കും ലൈഫ് കൊച്ചിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. തുടർന്നും നിരവധിയായ ഭവനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാറക്കിൽ നിന്നും ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ ജിസൻ മാളിയേക്കൽ.